സീക്രട്ട് ഉണ്ടാവുമോ തരൂ. കൊച്ചു വർത്താനം പറയാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലോ എന്റെ ജാനമ്മേ. ഇത്രയും കാലം ബ്രഹ്മചാരിയായിട്ട് പിടിച്ചു, ഇനിയിപ്പോ വയ്യാത്ത വയസ്സുകാലത്ത് പേരുദൂഷം കേൾപ്പിക്കണോ? പല്ലോനും വന്ന് കണ്ട് ഇല്ലാവാനും പറയാൻ ഇട കൊടുക്കാണ്ട് നീയങ്ങ് പോ. പിന്നെ പറഞ്ഞാലെന്താ, എനിക്കൊന്നുമില്ല. കൊച്ചേ, നിന്റെ തള്ള പത്മദലാക്ഷി അവിടെ ആയ കാലത്ത് പഠിച്ച വഴി പതിലിട്ട് നോക്കിയതാ എന്നെ ഒന്ന് വീഴിക്കാൻ. അന്ന് ആ പ്രായം ചെയ്യാൻ വേണ്ടിട്ടില്ല. പിന്നെ നീയിപ്പൊ അമ്പലത്തിൽ തൊഴാൻ വന്നാണെങ്കിൽ നിന്ന് കൊച്ചാലെ പൊടി വെച്ചേ. ഓ, ഞാൻ പോലപ്പാ. ഇനി അതുകൊണ്ടാർക്കും തപസ്സ വേണ്ട. ഇവിടെ ഈ സൊള്ളല് അമ്മണി അമ്മയും കുട്ടിക്കൃഷ്ണനും അമ്പലത്തിൽ നിന്ന് വരുമ്പോഴായിരുന്നെങ്കിലോ തീർന്നു കഥ. ഈശ്വരോ രക്ഷകം. വഴുവാറിന്റെ രസീത് വാങ്ങിച്ചു നീ. ആ വൈകിട്ട് ഇവിടെ കയറി അതും കൂടെ വാങ്ങിച്ചോണ്ട് പോരണം. പ്രസാദം ചെരുപ്പവിടെ മറന്നിട്ട്. നിനക്ക് ഇത്തിരി മറിവ് കൂടുതലാ. നീ വരുന്നതിന് പറഞ്ഞ ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്താടോ? അല്ല, ഞാൻ തൊഴാൻ വന്നതാ. ആ തൊഴിലില്ലേ? ഓ, അല്ല ചെരുപ്പ്. ആ, എടുത്തോണ്ട് പോയിക്കോളൂ, മറന്നോളൂ. എന്ത് വിചാരിച്ചാണ്? എന്താ വിചാരിക്കാനാ? നിനക്കിപ്പോ എന്താ വേണ്ടേ? അമ്പലത്തിൽ വെച്ച് നിന്റെ തള്ള കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത് അവളെ ഒന്ന് ധരിപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ. ഒരരപ്പായ കടലാസ് എടുത്തൊരു എഴുത്ത് എഴുതേ. എഴുത്തോ? ആ, എഴുത്ത്. ഓം എന്ന് മുകളിൽ എഴുതണം. അതിന് താഴെ ഹരി ശ്രീ ഗണപതയേ നമഃ അവിഘ്നമസ്തു. ഘ്ന എന്നെഴുതാ അറിയാവില്ല. മുത്തച്ഛൻ പറ. ജനിച്ച് എത്രയും പ്രിയപ്പെട്ട ദേവയാനി ബോധിക്കുന്നതിലേക്ക് കുട്ടികൃഷ്ണൻ എഴുതുന്നത് എന്തെന്നാൽ, ഇന്നേ ദിവസം ദേവീ ദർശനം കഴിഞ്ഞ് മടങ്ങി വരവേ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെങ്കിലും എന്റെ സവിധത്തിൽ എന്റെ അഭിവന്ധിയായ മാതാവുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ട വിധം ഭഗവതിയെ ശ്രദ്ധിക്കുവാനോ ശ്രദ്ധാപൂർവം കടാക്ഷിക്കുവാനോ സാധിച്ചില്ല. മേപ്പടി സംഭവത്തിൽ പറ്റിയ എന്റെ പിഴ പത്രഭവതി ക്ഷവിച്ച് മാപ്പാക്കണം എന്ന് പുരുവാനത്താൽ ബോധിപ്പിച്ചുകൊള്ളുന്നു. അയച്ച കത്തേറ്റി എന്തൊക്കെ എഴുതിയിരിക്കുന്നത്? എനിക്കിഷ്ടായി കേട്ടോ. അയ്യോ, അത് ദേവയാൻ എന്ത് വിചാരിക്കുന്നു കരുതിയേട്ട. ആ കത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.